ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി വാർത്തകൾ ജി ട്വന്റിയുടെ ഭാഗമായുള്ള രണ്ടാം ഷേർപ്പാതല സമ്മേളനത്തിന് കുമരകത്ത് തുടക്കമായി ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായവിലയ്ക്ക് എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി ജി ട്വന്റിയുടെ ഭാഗമായുള്ള ദുരന്ത നിവാരണ കർമ്മസമിതിയുടെ ആദ്യ യോഗത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമായി മാഡ്രിഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഉൾപ്പെടെ നാല് ഇന്ത്യൻ താരങ്ങളുടെ രണ്ടാം റൌണ്ട് മത്സരം ഇന്ന് രണ്ടാം ഷേർപ്പാതല സമ്മേളനത്തിന് കുമ്മരകത്ത് തുടക്കമായി സമ്മേളന വേദിയായ കെ ടി ഡി സി ബാക്ക് വാട്ടർ റിപ്പിൾസിൽ രാവിലെ പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ഇന്ത്യയുടെ ഷേർപ്പ അമിതാഭ് കാന്ത് യോഗത്തിന് അധ്യക്ഷത വഹിക്കും സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ നയരേഖ തയ്യാറാക്കുകയാണ് ഷേർബാതല യോഗത്തിന്റെ ലക്ഷ്യം ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഒൻപത് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളിൽ നിന്നുമായി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു നാല് ം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ജി ട്വന്റിയുടെ സാമ്പത്തിക വികസന മുൻഗണനകൾ സംബന്ധിച്ചും ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും ചർച്ച ചെയ്യും ഉത്തരവാദിത്വ വിനോദസഞ്ചാരത്തിലൂടെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ കുമരകത്തിന് കുതിപ്പേകുന്നതായിരിക്കും ജി ട്വന്റി സമ്മേളനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിനോദസഞ്ചാര രംഗത്തെ കുതിച്ചുചാട്ടത്തിനും സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും ജി ട്വന്റി ഉദ്യോഗസ്ഥ സമ്മേളനം കാരണമാകുമെന്നും അദ്ദേഹം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഏപ്രിൽ രണ്ടിന് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണാഘോഷത്തിന്റെ പുനരവതരണം നടത്തും ഓണസദ്യ പുലികളി കുമ്മാട്ടിക്കളി ഊഞ്ഞാലാട്ടം വടംവലി തുടങ്ങി എല്ലാ ആഘോഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായവിലയ്ക്ക് എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളം ജനൌഷധി കേന്ദ്രങ്ങൾ തുറന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ഡെറാഡൂണിലെ ജഗനിൽ ജനൌഷധി കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംവദിക്കുകയായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ജനൌഷധി കേന്ദ്രങ്ങൾ വലിയ ആശ്വാസം നൽകുന്നതായി മന്ത്രി വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലെ ജോളി ഗ്രാന്റ് വിമാനത്താവളത്തിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മന്ത്രി ധാൻസിംഗ് റാവത്തും ചേർന്ന് സ്വീകരിച്ചു ചമോലിയിൽ അതിർത്തി ഗ്രാമങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പദ്ധതിയുടെ പ്രവർത്തനം ശ്രീ മൻസുഖ് മാണ്ഡവ്യ അവലോകനം ചെയ്യും നാളെ ഡെറാഡൂണിൽ ഡൂൺ മെഡിക്കൽ കോളേജിലെ അഞ്ഞൂറ് കിടക്കകളുള്ള ആശുപത്രി ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് ശ്രീ മാണ്ഡവ്യ തുടക്കം കുറിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളും പ്രത്യേക ചികിത്സയ്ക്കായി ആവശ്യമുള്ള പോഷക ഭക്ഷ്യപദാർത്ഥങ്ങളും അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കി അപൂർവ രോഗങ്ങൾക്കായുള്ള ദേശീയ നയം രണ്ടായിരത്തി ഒന്നിനു കീഴിലാണ് തീരുവയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇളവ് ലഭിക്കുന്നതിന് കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ആരോഗ്യ സേവന ഡയറക്ടറിൽ നിന്നോ ജില്ലാ സിവിൽ സർജനിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന പെംബ്രോലിസുമാബിനെ കസ്റ്റംസ് തിരുവയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിയതായും മന്ത്രാലയം അറിയിച്ചു ജി ട്വന്റിയുടെ ഭാഗമായുള്ള ദുരന്ത നിവാരണ കർമ്മസമിതിയുടെ ആദ്യ യോഗത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമായി വാർത്താവിനിമയ സഹമന്ത്രി ദേവു സെൻ ചൌഹാനും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയും ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും ഒൻപത് അന്താരാഷ്ട്ര സംഘടനകളിലും നിന്നുമുള്ള നൂറോളം പ്രതിനിധികൾ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അപായ സൂചന നൽകുക ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ട സൌകര്യങ്ങൾ സജ്ജമാക്കുക തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും രാജ്യത്ത് നിലവിലെ കോവിഡ് കേസുകളുടെ എണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏഴ് എട്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് അതേസമയം രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് കീഴിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് അഞ്ച് കോടി വാക്സിൻ ഡോസുകൾ നൽകി കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഡോസുകളാണ് നൽകിയത് രാജ്യമെമ്പാടും ഇന്ന് രാമനവമി ആഘോഷിക്കുന്നു ശ്രീരാമന്റെ ജന്മദിനമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചൈത്രമാസത്തിലെ ഒൻപതാം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്യത്തെ ജനങ്ങൾക്ക് രാമനവമി ആശംസകൾ നേർന്നു നിസ്വാർത്ഥ സേവനത്തിനുള്ള സന്ദേശമാണ് രാമനവമി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത്ത് ആകാശവാണിയിലെ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു വിദ്യയുടെ സഹായമില്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നത് പ്രയാസമാണെന്നും ഇതിനോടൊപ്പം മാനുഷികത കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നതെന്നും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിന് പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു हम मानवीय गुणों से कहीं दूर तो नहीं चले जा रहे हैं स्किल डेवलपमेंट में इस पहलू पर थोड़ा बल दिया जा सकता है क्या टेक्नोलॉजी से दूर खुद के साथ समय गुजारने का प्रयास, संगीत का कोई वाद्य सीख रहे हैं कोई नई भाषा के पांच पचास वाक्य सीख रहे हैं तमिल हो तेलुगु हो असमिया हो बांग्ला हो मलयालम हो गुजराती हो मराठी हो पंजाबी हो कितनी विविधताओं से भरा हुआ देश है രാജസ്ഥാൻ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു സംസ്കാരം ആതിഥേയ മര്യാദ ധൈര്യം നവ സംരംഭങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയാണ് രാജസ്ഥാന്റെ മുഖമുദ്രയെന്ന് അവർ ട്വീറ്റ് ചെയ്തു രാജ്യത്തിന്റെ വികസനത്തിനായി വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകി രാജ്യത്തിനായി ഒരു സുവർണ ഭാവി കെട്ടിപ്പടുക്കാൻ രാഷ്ട്രപതി ആശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവരും രാജസ്ഥാനിലെ ജനങ്ങൾക്ക് ആശംസ അറിയിച്ചു മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടക്കുന്ന കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ പങ്കെടുക്കും പ്രവർത്തന സജ്ജം പുനരുദ്ധാനം പ്രസക്തം എന്ന പ്രമേയത്തിൽ ത്രിദിന സമ്മേളനം ഇന്ന് ആരംഭിച്ചു സമ്മേളനത്തിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും സായുധസേനയിൽ ആത്മനിർഭരത നേടുന്നതിനുള്ള പുരോഗതിയും അവലോകനം ചെയ്യും കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള കമാൻഡർമാരും പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു രാജസ്ഥാനിൽ ആരോഗ്യ അവകാശ ബില്ലിനെതിരെ സ്വകാര്യ ആശുപത്രികളിൽ നടത്തുന്ന സമരത്തിന് സർക്കാർ ഡോക്ടർമാർ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആരോഗ്യ സേവനങ്ങൾ താറുമാറായി ഗ്രാമപ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു സർക്കാർ ആശുപത്രികളിൽ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവ പര്യാപ്തമായില്ല മെഡിക്കൽ കോളേജുകളിൽ അത്യാഹിത സേവനങ്ങളും ഐ സിയുവും പ്രവർത്തനക്ഷമമായിരുന്നു എൻ എക്സ് പി സെമി കണ്ടക്ടേഴ്സിന്റെ അധ്യക്ഷനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ കേട്ട് സീവേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി നൂതന ആശയങ്ങളുടെയും അർദ്ധചാലകങ്ങളുടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ശ്രീ മോദി ട്വീറ്റ് ചെയ്തു രാജ്യത്തെ പ്രഗത്ഭരായ യുവാക്കൾ നൽകുന്ന സംഭാവനയിലൂടെ മേഖലയിലെ പ്രധാന ശക്തിയായി ഇന്ത്യ ഉയരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷ പരിപാടികൾ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയുടെ ഭാഗമായി നാളെ വൈകിട്ട് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ടി കെ മാധവന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും മാഡ്രിഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ആകർഷി കശ്യപ് അഷ്മിത ചാലിഹ മാളവിക ബെൻസോട്ട് എന്നിവരുടെ രണ്ടാം റൌണ്ട് മത്സരം ഇന്ന് നടക്കും പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് സായ് പ്രണീത് കിരൺ ജോർജ് സമീർ വർമ്മ പ്രിയാൻഷു രജാവത്ത് എന്നിവരും മത്സരത്തിനിറങ്ങും പുരുഷ ഡബിൾസിൽ എം ആർ അർജ്ജുൻ ധ്രുവ് കപില സഖ്യവും വനിതാ ഡബിൾസിൽ ആരതി സാറ സുനിൽ എൻ സിക്കി റെഡ്ഡി സഖ്യവും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടു് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി പതിനാറാം സീസണ് നാളെ തുടക്കമാകും ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസും മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും പ്രധാന വാർത്തകൾ വീണ്ടും ജി ട്വന്റിയുടെ ഭാഗമായുള്ള രണ്ടാം ഷേർപ്പാതല സമ്മേളനത്തിന് കുമരകത്ത് തുടക്കമായി ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായവിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അപൂർവ്വ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി ജി ട്വന്റിയുടെ ഭാഗമായുള്ള ദുരന്ത നിവാരണ കർമ്മസമിതിയുടെ ആദ്യ യോഗത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമായി മാഡ്രിഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഉൾപ്പെടെ നാല് ഇന്ത്യൻ താരങ്ങളുടെ രണ്ടാം റൌണ്ട് മത്സരം ഇന്ന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്